ഹലോ ഗൈസ്, നമസ്കാരമുണ്ട്. നമ്മളിപ്പോ കൊല്ലം ടൗണിന്റെ അകത്ത് റമീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആക്ച്വലി കൊല്ലത്തുള്ള ചങ്ങാതിമാർക്ക്, കൃത്യമായിട്ട് ടൗണിൽ വരുന്ന ആൾക്കാർക്ക്, ടൗണിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ നൈസ് പ്ലേസ്. കാരണം ഒരു മോഡേൺ സെൻസിൽ ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു മൂഡും ഫീലുമാണ്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ബിഗ്. ഈ പറയുന്ന പോലെ ആവശ്യത്തിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഇവിടുത്തെ നമ്മൾ ചിക്കൻ ഡിഷസ് ഭയങ്കര ഫേമസ് ആണ്. മാത്രമല്ല, ഇവിടുത്തെ ചിക്കൻ ഡിഷസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കണമെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ ചിക്കൻ വിഭവങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്, ഇവിടുത്തെ ഏറ്റവും എ ഡിഷ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ബട്ട് ലെറ്റ്സ് ഹിറ്റ് ഇറ്റ് ഫസ്റ്റ്. ചാലോ അപ്പോൾ നമ്മൾ റമീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൂടെ റഹീമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ താങ്കൾ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത്, കുഴപ്പമില്ല, കൊറോണ പ്രോട്ടോകോൾ. ശരി, അപ്പോൾ ഇവിടുത്തെ കുറേ വെറൈറ്റി ചിക്കൻ ഡിഷസിനെ പറ്റി കേട്ടിട്ടുണ്ട്, കുറേ വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ഡിഷസ് എന്തൊക്കെയാണ്? സ്പൈസി ഐറ്റംസിലുണ്ട്, അല്ലാതെ പിന്നെ നോർമൽ സ്പൈസി, നോൺ സ്പൈസി ആയ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡ്രൈ ഐറ്റംസിൽ പാൻ ഏഷ്യൻ റൈസ് എന്ന് പറഞ്ഞ റൈസ് ഉണ്ട്. പാൻ ഏഷ്യൻ റൈസ് എന്ന് പറഞ്ഞ പാനിസൺ പാൻ ഏഷ്യൻ പാൻ ഏഷ്യൻ റൈസ്. ഓക്കെ, ആ അന്ന് റൈസ് കോംബോ ആയിട്ട് വരുന്ന സാധനമാണ്. ഡ്രൈ ആയിട്ടുള്ള പീസസ് ഉണ്ടാവും, ടു പീസ് ബോൺലെസ് പീസസ് ആയിരിക്കും. ഒരു ഹാഫ് ചിക്കൻ അത് ടൈപ്പ് വരുന്നതാണ്. കുറച്ച് സ്പൈസി ആയിരിക്കും, കുറച്ച് സ്വീറ്റും ആയിരിക്കും. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്ന ആ ഒരു വൺ ഡിഷ്, ഒരു ഡിഷ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ബീഫ് ബെല്ലാരി ഉണ്ട്. ബീഫ് ബെല്ലാരിയാണ് ഇവിടുത്തെ ഏറ്റവും. ബീഫ് ബെല്ലാരി റൈസ്. ബീഫ് ബെല്ലാരി റൈസ്. പിന്നെയുള്ളത് ജെല്ലിക്കട്ട് ചിക്കൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ കോഴി പൊട്ടിത്തെറിച്ചത്. നമ്മൾ പറഞ്ഞില്ലേ, ആ പേരുകളാണ് ആക്ച്വലി നമ്മൾ ആദ്യമേ കേട്ടത്. കോഴി പൊട്ടിത്തെറിച്ചത്, ജെല്ലിക്കട്ട് ചിക്കൻ. എന്താണ് ജെല്ലിക്കട്ട് ചിക്കൻ? ജെല്ലിക്കട്ട് ചിക്കൻ ലെഗ് പീസ് ആയിട്ട് വരുന്നതാണ്. ഡ്രം സ്റ്റിക്ക് ആണ് സാധനം. നാല് ലെഗ് പീസ് ഉണ്ടാവും. കുറച്ച് സ്പൈസി ആയിരിക്കും. കുറച്ച് സ്പൈസി എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ കണക്കിലുള്ള സ്പൈസി ആണോ അതോ പുറത്തുള്ളവരുടെ? പെപ്പർ ആണ് സാധനം. നമുക്ക് തന്നെ മലയാളികൾക്ക് തന്നെ എരി ഫീൽ ചെയ്യും, എരി ഫീൽ ചെയ്യും. നല്ല സ്പൈസി ആയിരിക്കും എന്തായാലും. പിന്നെ ചിക്കനിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ചൈനീസിലാണെങ്കിൽ ചൈനീസും സൗത്ത് ഇന്ത്യനും മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ദിണ്ടുകൾ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വെച്ചാൽ സ്പൈസി ആയിരിക്കും, ചൈനീസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ മിക്സ്ഡ് ആയിരിക്കും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെർട്ടിക്കുലർ ഒരു ക്യുസീൻ അല്ല അല്ലേ? ഒരു ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ്. അതായത് വെച്ചാൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ചൈനീസ് മിക്സ്ഡ് ആയിരിക്കും, പിന്നെ നോർത്ത് ഇന്ത്യനും ഫ്യൂഷൻ ഫുഡ്. സോ ബേസിക്കലി പറഞ്ഞാൽ ഒരു മൾട്ടി ക്യുസീൻ സാധനമാണ്. മാത്രമല്ല ഈ ക്യുസീനുകൾ തമ്മിൽ തന്നെ ഒരു കല്യാണം എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ സൗത്ത് ഇന്ത്യനും ചൈനീസുമായിട്ടൊരു ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറേ ഡിഷസ് ഉണ്ട്. ഈ പറഞ്ഞ ചില പേരുകൾ, ഇപ്പോൾ ജെല്ലിക്കെട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടിത്തെറിച്ച്, അതൊക്കെ ഒരു ഇവിടെ നമ്മുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ട്. നമ്മുടെ സ്റ്റൈലിൽ തന്നെയാണ്, അതായത് ഇവിടെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ ഫയർ ക്രാക്കർ ചിക്കൻ. ഫയർ ക്രാക്കർ, ഫയർ ക്രാക്കർ ചിക്കൻ. അത് എനിക്ക് തോന്നുന്നു ചൈനീസ് ചൈനീസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ നാടൻ രംബയിലല്ലേ, രംബയില അതിൽ റാപ്പിഡ് ആയിട്ട് വരുന്ന സാധനം അത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് മേ ബി നമുക്ക് റൺ ഓഫ് ദുമയിലുള്ള റെസ്റ്റോറൻസിൽ പോകുമ്പോൾ കിട്ടുന്നതല്ലാതെയുള്ള ഡിഷസും അതിന് വളരെ കൗതുകമുണർത്തുന്ന കുറെ പേരുകളുമാണ് റമീസ് അല്ലെ സ്പെഷ്യാലിറ്റി. സോ ലെറ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാം ഏത് നമ്മൾ ഓർഡർ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. വി ലെറ്റ് യു. Wow, look at this. Okay. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ആംബിയൻസും ഇവിടെ വരുന്ന ചങ്ങാതിമാരും ഒക്കെ കാണുമ്പോൾ മനസ്സിലായി ഇവിടുത്തെ ഒരു എന്താ ഭക്ഷണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ആദ്യം ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, പ്രസൻറ്റഡ് വെൽ, ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് കൾച്ചർ ഉള്ളൊരു സ്ഥലമാണ്. സോ ഈ ഒരു സാധനം ഇതാണ് ജെല്ലിക്കട്ട് ചിക്കൻ. ഓക്കെ, അപ്പോൾ എന്താണ് ജെല്ലിക്കട്ട് എന്ന് മനസ്സിലാക്കിയാണ്. ചിക്കൻ്റെ കാലാണ്, ഡ്രം സ്റ്റിക് പീസസ് ആണ്. അത്യാവശ്യം ഓൾമോസ്റ്റ് ലൈക്ക് ഡാർക്ക് ബ്രൗൺ ടു ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ്. പ്രസൻറ്റഡ് വെരി വെൽ വിത്ത് ഓൾ ദീസ് things and adil mere white sesame seeds ok sprinkle cheyittund. idu fire cracker chicken ennu parayana saranam nammade rembeyila vechu ingane pudhiya oru starter dish aanu. adile 8 pieces kanda mesenathu adinte kooda kadikkanulla oru gravy aanu idanu. so valare rasagaramayittu nammade pandan chicken ennu parayana pole thanne vera oru format aanu. okay, ഇത് ഇതിൻ്റെ പേര് ചുരുട്ട് കൂട്ട് പറയട്ടെ. ഇത് ഇപ്പോഴേ എടുത്ത് നമുക്ക് പൊളിക്കുന്നില്ല, പക്ഷേ അത് അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. മുട്ടയുണ്ട്, ഉള്ളിയുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഇവിടുത്തെ ഒരു പറോട്ട സാധനമാണ്. സോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാം. ലെറ്റ്സ് ഡു വൺ തിങ്, നമുക്ക് സ്റ്റാർട്ടർ തന്നെ ആദ്യം കഴിച്ചു നോക്കാം. ഉം
ഓരോ ലെയർ ഇങ്ങനെ അഴിച്ച് പോകും തോറും അതിൻ്റെ ആ മസാലയുടെ ആ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ക്ലീനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു പൊസിഷനാണ്. നൗ ഇതാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സ്മോൾ പീസ് ബട്ട് ലുക്സ് ലൈക്ക് യു ആ ഒരു പ്രിപ്പറേഷനിൽ കണ്ടിട്ട് എന്തൊക്കെയോ നമ്മുടെ മുളകില്ലേ, മുളക് ഈസ് യൂസ് ബ്രില്ലിയന്റ്ലി. ആ മുളകില്ലേ, നമ്മുടെ ചുമന്ന മുളകിൻ്റെ ആ ഫ്ലേക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് എണ്ണയിലിട്ട് നല്ല ചൂടെണ്ണയിൽ വരുമ്പോൾ ആ മുളകിൻ്റെ ആ ഒരു കിക്ക് പോകും. എന്നാൽ എരിയല്ല, പക്ഷെ അതിൻ്റെ ആ ഫുൾ മുളകിൻ്റെ ഫ്ലേവറാണ് ഫസ്റ്റ് നമ്മുടെ നാവിൽ വെക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. ഇറ്റ്സ് ആക്ച്വലി പ്രെട്ടി ഗുഡ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഒന്ന് വായിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഒരു 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 രുചിയുടെ ഒരു പൊട്ടിത്തെറിയാണ്. നമ്മൾ ഈ സ്റ്റാർട്ടർ മാത്രമായിട്ട് നേരത്തെ എടുത്തത് കഴിച്ചു നോക്കി. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്ന ചട്നി എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടറിൻ്റെ കൂടെ കഴിക്കേണ്ടതാണ്. അതായത് ഈ ഫയർ ക്രാക്കർ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് ആ ഒരു സോസ് വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ വേറൊരു ടേസ്റ്റ് അറിയുക. കൈ രണ്ട് നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഭയങ്കര ടൊമാറ്റോ ഫ്ലേവറാണ്. അതായത് നമ്മുടെ കെച്ചപ്പിൻ്റെ ഫ്ലേവർ ജാസ്തിയായിട്ട് നോർമൽ കെച്ചപ്പിൻ്റെ ഫ്ലേവറിൽ കുറച്ച് ഉള്ളിയും കുറച്ച് സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഹിറ്റ് ചെയ്യുന്ന സാധാ കെച്ചപ്പിൻ്റെ ഫ്ലേവറാണ്. ശരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സോസിൽ മുക്കുമ്പോഴത്തേക്കും ഇതിന് ആദ്യം കിട്ടിയ ആ ഡിഫറെൻറ്റ് യുണീക്ക് ടേസ്റ്റ് മിസ്സായി. കാരണം നമ്മൾ ഏതൊരു സാധനം കൊടുത്ത് കെച്ചപ്പിന് മുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ലേ എന്ന് പറയുന്ന പോലെ സാർ. സോ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും ഈ സോസ് അവോയ്ഡ് ചെയ്തിട്ട് ഇതല്ലാതെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു യുണീക്ക് ഫ്ലേവർ ഹിറ്റ് ചെയ്യുന്നുണ്ട്. വെരി സ്പൈസി ആൻഡ് പ്രിറ്റി നൈസ്, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ സാധനം കൊണ്ട് കഴിക്കുമ്പോഴത്തേക്കും നോർമൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ഫ്ലേവറിൽ മൊത്തത്തിൽ വന്നു. സോ ഇറ്റ്സ് നൈസ് ബട്ട് ഐ വുഡ് സ്റ്റിൽ സേ ഇത് ഓൾ എലോൺ അതിൻ്റെ ഫ്ലേവറാണ് കുറച്ച് രസം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഈ പൊട്ടിത്തെറിക്ക എന്ത് പൊറോട്ടയാണ്, ചുരുട്ടിക്കൂട്ട് പൊറോട്ട. ചുരുട്ടുകൂട്ട് പൊറോട്ടയും ഇവിടുത്തെ ജെല്ലിക്കെട്ട് ചിക്കനും. സോ ആദ്യം ജെല്ലിക്കെട്ട് ചിക്കൻ്റെ രുചി എന്താണെന്നൊന്ന് അറിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യം. ഭയങ്കര വരെ ചൈനീസ് സോസസിൻ്റെ ഒക്കെ യൂസേജ് ആണ് ആദ്യം ഫീൽഡ്. പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആയിരിക്കുന്നു, ബട്ട് കുറേ ചൈനീസ് എലിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ആ കൂട്ടുകാരെ പറയുകയും ചെയ്തു കുറേയൊക്കെ ഫ്യൂഷൻ ഫുഡിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ സാധനമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഒരു സ്റ്റൈലുള്ള ബേസിൽ ചൈനീസ് സോസിൻ്റെയൊക്കെ ഒരു സാധനം വന്നേക്കുന്നതാണ്. അതിൽ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് ചൈനീസ് ഫ്ലേവേഴ്സാണ്. നോട്ട് ടു സ്പൈസി ഐ വുഡ് സേ, മേ ബി ചിലപ്പോൾ ഇത് കഴിച്ചിട്ടായിരിക്കാം. ഇവിടെ എന്തായാലും അണ്ടർലൈയിങ് ആ ഒരു സ്പൈസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇനി ഈ ബെറോട്ടയുടെ കൂടെ ഇത് എങ്ങനെയാണ്, ബെറോട്ട ആക്ച്വലി ഇതിൻ്റെ അകത്ത് പോകും. മുട്ടയുണ്ട്, മുളക്, ഉള്ളി. നമ്മള് മിക്കവാറും ഒക്കെ നമ്മളെ ഈ എന്താ ഒരു സാധനം പറയുന്നത് എഗ് ഡോൺ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇവിടുത്തെ ഈ കൂട്ടുകാരുടെ ബെറോട്ടയായിട്ടുള്ള ഒരു വേർഷനാണ്. ആ ഒരു ടേസ്റ്റാണ് ഇത് മാത്രമായിട്ട് വെച്ച് കിട്ടുന്നത്. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു 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 റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി ഉണ്ട്, റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്ന സാധനം. ഇനി ലെറ്റ്സ് സീ ഇഫ് ഈ ഒരു ചിക്കൻ, നമ്മുടെ ഈ ജെല്ലിക്കെട്ട് ചിക്കനും ഈ ബെറോട്ടയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു ടേസ്റ്റിൻ്റെ ഫീൽ വരുന്നുണ്ടോ എന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ ഈ സാധനം കഴിച്ചപ്പോൾ പറഞ്ഞു ഒരു ചൈനീസ് ടേസ്റ്റാണത് കിട്ടിയത്. ഈ തവണ ഞാനത് കഴിച്ചപ്പോഴത്തേക്കും നല്ല കുരുമുളക്, കുരുമുളക് എന്ന് വെച്ചാൽ നല്ല അടിപൊളി കുരുമുളക്. ആ കുരുമുളകിൻ്റെ ഫ്രഷ്നെസ് എനിക്ക് ഹിറ്റ് ചെയ്തു. സോ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് എ മാരേജ് ബിറ്റ്വീൻ സം ചൈനീസ് എലിമെൻറ്റ്സ് പിന്നെ നമ്മുടെ നാടൻ കുരുമുളക് കിട്ടൻ്റെ ആ ഒരു ടേസ്റ്റ്. അതായത് ഒരു യുണീക്ക് ചൈനീസ് ഡിഷും അല്ല, ഒരു യുണീക്ക് നമ്മളെ ഇവിടെ കോഴിപ്പുപ്പരയൊന്നും അല്ല, രണ്ടും തമ്മിലുള്ളൊരു വളരെ നീറ്റായിട്ടൊരു മാരേജാണ് ഈ ജെല്ലിക്കെട്ട് എന്ന് പറയുന്നത്. കൊള്ളാം, അടിപൊളി. സോ ഈ ഡിഷസ് എല്ലാം ഒരു 200 to 300 റേഞ്ചിൽ വരുന്ന ഡിഷസാണ്. മാത്രമല്ല കൊല്ലത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് സാധാരണ ഉള്ളൊരു ടേസ്റ്റ്
ഒരു സാധാരണ ഒരു സ്കെയിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രുചി ട്രൈ ചെയ്യണം. കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചില ഫ്യൂഷനുകൾ ഈ ഫുഡിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. അതായത് ഇന്ത്യനാണ് സൗത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നും, എന്നാൽ ചൈനീസ് ടേസ്റ്റും കൂടെ മിക്സ് ചെയ്തൊക്കെ വരുന്ന പല കോമ്പിനേഷൻസും ഈ കൂട്ടത്തിലുണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി നൈസ്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി ഈ സാധനങ്ങൾ കഴിച്ച് തീർക്കുക എന്ന് പറയുന്ന അത്യാവശ്യം ചെറിയ വളരെ ബുദ്ധിമുട്ടില്ലാത്തൊരു ദൗത്യമുണ്ട്. അപ്പോൾ ആ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസം വേറൊരു അടിപൊളി വളരെ പ്രശസ്തമായിട്ട് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ഹൈലൈറ്റ് ഡിഷുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടാവും. ടിൽ ദെൻ എജ്ജാതി ഫുഡ് അടിക്കുള്ള സമയമാണ്. സോ ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് ഓവർ ആൻഡ് ഔട്ട്.